മർഹബംബിക്കുംബി ഇല ഫസ്ലിൻ ജദീദും ലിസഫി അൽ ഖാമിസ് പ്രിയമുള്ള മക്കളെ അഞ്ചാം ക്ലാസ് അറബിക്ക് പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഫിൽ ഉൽ മാി അന്ന അത്മ അൽ വഹദത്ത് റാബിയ നാലാമത്തെ യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അലിയവും നഹ്നു നദുഹുൽ ഇലഅൽ വഹദത്ത് ഉൽ ഖാമിസ അഞ്ചാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് വോയ്സ് മുൽ മാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി സാറൊരു വീഡിയോ ആദ്യം കാണിച്ചു തരാം അതിന് ശേഷം നമുക്കതിലേക്ക് വരാം ആ വീഡിയോയുടെ ചിത്രമാണ് ഞാൻ അവിടെ നൽകുന്നത് അതിൻ്റെ ഈ വീഡിയോ കാണുന്നതിന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ നൽകിയിട്ടുണ്ട് നിങ്ങളത് പോയി കണ്ടുനോക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ട് ഞാൻ ക്ലാസ് തുടരുകയാണ് എന്താണ് മക്കളതിൽ കണ്ടത് അതിലൊരു മൂന്ന് വയസ്സായ കുട്ടി അല്ലേ ആ കുട്ടി എന്താ ചെയ്യുന്നത് അതൊരു ചെറിയ കുതിര കുഞ്ഞിൻ്റെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു ആ കുട്ടി എത്ര പ്രാവശ്യം ശ്രമിക്കേണ്ടത് ആദ്യം തന്നെ അതിന് കയറാൻ പറ്റിയോ ഇല്ല അത് കുറേ പ്രാവശ്യം ശ്രമിച്ചപ്പോൾ അങ്ങനെ പതിനാറാമത്തെ തവണ ചാടിയപ്പോഴാണ് ആ കുട്ടിക്ക് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റിയത് അപ്പം ആ കുട്ടിക്ക് നല്ല സന്തോഷം അയച്ചിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ അപ്പ ഇന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ നമ്മൾ പരിശ്രമിച്ചാൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും സാധിക്കും അല്ലേ അസാധ്യമായ ഒരു കാര്യവുമില്ല അതുതന്നെയാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെയും അർത്ഥം ലാഷയ് അസാധ്യമായ ഒന്നും ഒന്നും തന്നെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നെങ്കിൽ നമ്മൾ നന്നായി ശ്രമിച്ചാൽ നമുക്ക് നന്നായി പഠിക്കാനും മാർക്ക് വാങ്ങാനും കഴിയും ഓക്കെ അപ്പം അത് ഈ പാഠഭാഗത്തിൽ അത് പറയുന്നതിന് വേണ്ടി സാർ വീഡിയോ കാണിച്ചത് ഓക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിൽ മൂന്ന് പാഠഭാഗങ്ങളുണ്ട് നമ്മളതിലേക്ക് പോവുകയാണ് അതിനു മുമ്പ് ഒരു ചിത്രം ഒരു ചിത്രവും കൂടി സാറവിടെ കാണിച്ചു തരാം എന്താണ് നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ് എഴുപത്തിരണ്ടാമത്തെ പേജിൽ

മറ്റൊരു ഏരിയയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അത് ഓരോന്നോരന്നായിട്ടാണോ പോകുന്നത് അല്ല അപ്പോൾ ഒരു എന്താണ് കുറച്ച് അൽ ജിസർ അവരൊരു പാലം ഉണ്ടാക്കി അല്ലെ കുറേ നംലാത്തുകൾ ചേർന്നിട്ട് ഒരു പാലം ഉണ്ടാക്കി എന്തിനു വേണ്ടിയാ ബാക്കിയുള്ള നമുലാത്തിന് വേണ്ടിയിട്ട് നംലാത്തുൽ മറ്റു നംലത്തുകൾക്ക് വേണം കിടക്കുന്നതിന് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇവർ ഇവർ വിചാരി ഇവർ ഒരാൾ ശ്രമി ഒരാൾ വിചാരിച്ചു ഈ കാര്യം നടക്കുമോ ഇല്ല അപ്പോൾ ഈ ഒരലയിൽ നിന്ന് വേറെ ഇലയിലേക്ക് കിടക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം അവർ പരസ്പരം എന്ത് ചെയ്യണം സഹായിക്കണം അല്ലെങ്കിൽ സഹകരിക്കണം ബൈനഹും അബുദ്ധും അത്താമും അവരുടെ ഇടയിൽ തആവുൻ മദാ തആവുൻ സഹകരണം തവാമുൻ പരസ്പര സഹായം ഒക്കെ ഉണ്ടാവണം അല്ലെ അപ്പോൾ ഇവര് എന്താണ് ഒരുമിച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഈ കാര്യം സാധ്യമാകുന്നില്ല അപ്പോ ലാഷെ അമുഹാൽ ഈ ഈ അലയിൽ നിന്ന് ഈ അലയിലേക്ക് കടക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമല്ല സാധ്യമാണ് എങ്ങനെയാണെങ്കിൽ ഏർ എങ്ങനെയാണെങ്കിൽ അത്ത ആവുൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്താമൻ സഹ പരസ്പര സഹകരണവും സ്നേഹവും നമ്മൾ പരസ്പരം നമ്മുടെ ഏത് കാര്യവും ഇതുപോലെ നമുക്ക് സ്കൂളിൽ ഒരു ചെറിയ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു ചെറിയ പ്രശ്നം വന്നു ക്ലാസ്സിൽ ചെറിയ എന്തെങ്കിലും വിഷയം വന്നു അപ്പോൾ നമ്മൾ പരസ്പരം മാർഗ്ഗ കാണാ വേണ്ടത് അല്ല നമ്മൾ കൂട്ടി ഒന്നു ചേർന്ന് ആ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗങ്ങളിലേക്കാണ് അതിനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് അല്ല മക്കളെ അതെ അപ്പോൾ ആ ഒരു സന്ദേശമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് അല്ലേ നമ്മുടെ കുറച്ച് ചോദ്യം നോക്കൂ ലിമ ബനത്തിൽ ലിമബനത്തിൽ ഇവിടെ ഈ നമുലുകൾ എന്തിനാണ് പാലം ഉണ്ടാക്കിയത് ഒരലയിൽ നിന്ന് മറ്റൊരു എലയിലേക്ക് നീങ്ങുന്നതിന് വേണ്ടി അല്ലേ നംല എങ്ങനെയാണ് കിടക്കുന്നത് അലൽജിസർ അല്ലേ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് ഈ ഇതിന്റെ സന്ദേശം എന്താണ് അല്ലെ അവി തവാമു പരസ്പര സഹകരണമാണ് ഈ ചിത്രത്തിൻ്റെ സന്ദേശമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അല്ല മക്കളെ ഓക്കെ അങ്ങനെയെങ്കിൽ നമുക്കിനി പരസ്പര സഹകരണം അല്ലെങ്കിൽ പരസ്പര സഹായത്തിന്റെ ഒരു കഥ നമുക്കിനി പഠിക്കാം ഈ കഥയിലെ കഥാപാത്രം മാഷക്സീയ ദുഹാദികൾക്ക് ലീന ആരാണ് ലീന അൽ അൽസ് ും മുതഹിദ അവൾ നല്ല മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയാണ് ലീന എന്ന പെൺകുട്ടി ഒരു ദിവസം എന്താണ് അവരുടെ സ്കൂളിൽ ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു കത്ത് കിട്ടി ആർക്ക് സാറിന് ഒരു അവളുടെ ഒരു കത്ത് കിട്ടി ആ കത്തിൽ എന്താണെന്നും അതെന്താണെന്നുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ തലബുൻ ലിൽ ഇജാസ തലബ് ലീവ് ലെറ്റർ അല്ലെങ്കിൽ ഇജാസത്തിന് വേണ്ടിയുള്ള അപേക്ഷ എന്നാണ് ഏ ലീവ് അപേക്ഷ അറിയില്ലേ അവധി അപ്പോൾ ലീവ് ലെറ്റർ എന്നർത്ഥത്തിലൊക്കെ നമുക്കിത് പറയാം ലിൽ ഇജാസ ലീവിന് വേണ്ടിയുള്ള അപേക്ഷ എന്താണ് പാഠഭാഗം നമുക്കൊന്ന് വായിക്കുമല്ലേ അതാ വായിക്കാം അല്ലേ دارسة مجتهدة في الصف الخامس هي عريفة الصف بعد عطلة أونم لم تحضر لنا المدرسة يوما حصل المدرس على رسالة من أبيها ما شاء الله كانت لنا لنا دارسة ദാരിസ ദാരിസ അവളൊരു വിദ്യാർത്ഥിനിയാണ് മുജ്തഹിദ നല്ല മിടുക്കിയായ നന്നായി പരിശ്രമിക്കുന്ന നന്നായി അധ്വാനിക്കുന്ന ഒരു പഠനകാര്യത്തിൽ നല്ലോണം ശ്രദ്ധ പുലർത്തുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു ലീന മുജ്തഹിദിസ് അഞ്ചാം ക്ലാസ്സിൽ അൻതും അൻതും അൽ 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 ആൻ ആൻ അന്തും നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലെ പഠിക്കുന്നത് അല്ലെ മക്കളെ അതെ മൻഹുൽ ക്ലാസ് ലീഡർ അവൾ ക്ലാസ് ലീഡറാണ് ക്ലാസ് ലീഡറാണ് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ക്ലാസ് ലീഡർ ഉണ്ടാവും അല്ലേ പ്രാവശ്യം സ്കൂളിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല ഓണത്തിന് ഓണം അവധിക്ക് ശേഷം ബാദ ശേഷം ലം ലീന ലം വന്നില്ല ലീന ലീന വന്നില്ല അൽമദ്രസ സ്കൂളിൽ വന്നില്ല ലിമാസ എന്തായിരിക്കും അവൾ വരായിരിക്കാൻ കാരണം നമുക്ക് നോക്കല്ലേ ഒരു ദിവസം അധ്യാപകന് കിട്ടി ഒരു കത്ത് കിട്ടി ഒരു കത്ത് കിട്ടി മിൻ അബിഹ അവളുടെ ഉപ്പയിൽ നിന്ന് മിൻ ആരുടെ ഉപ്പയാ ലീനയുടെ ഉപ്പയുടെ കയ്യിൽ നിന്ന് ഒരു കത്ത് കിട്ടി എന്തായിരിക്കാം കത്തിൽ എന്താ നമ്മുടെ അധ്യായം നമ്മുടെ അൽ അൽ അൽമുദറിസ് നഹാദ അൽമുറിസ് ആ എന്താണ് കത്ത് വായിക്കുകയായിരിക്കും എന്താണ് കത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് നോക്കാം നോക്കാം ആ കത്തിൽ എന്താണ് ആ കത്തിലെന്താണ് നോക്കാം അല്ലെ നോക്കാം നമുക്ക് കത്ത് കത്താകുമ്പോൾ എന്താണ് ആദ്യം ഉണ്ടാകുക അതില് കത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മക്കള് കത്തുകള് ഏ കത്ത് എഴുതുമ്പോൾ അതിൽ ആർക്കാണോ കത്ത് എഴുതുന്നത് അയാൾ ആദ്യം സൂചിപ്പിക്കും അല്ലേ നമുക്ക് നോക്കാം ഓരോന്നോരുന്നായിട്ട് نوكو سيادة مربي الصف الخامس سيادة بهما نبتا مربي الصف الخامس مربي الصف class teacher الخامس أنجان class teacher أنجان class لي class teacher مربي الصف نونا class teacher دا المدرسة الحكومية الابتدائية بكنور المدرسة الحكومية الابتدائية LP school കണ്ണൂർ കണ്ണൂർ എൽ പി സ്കൂൾ എന്നാണത് അപ്പം നിങ്ങളുടെ സ്ഥലത്തെയാണെങ്കിൽ അൽ മദ്രസത്തുൽ ഹുക്കൂമിയ ബി മദ ബി പാലക്കാട് അല്ലേ വേറെ ഏതെങ്കിലും നിങ്ങളുടെ സ്ഥലമാണെങ്കിൽ ആ സ്ഥലം ചേർത്താൽ മതി അല്ലേ അൽജിത അയ്യ എന്നാൽ എന്താണ് പ്രൈമറി എന്നാണ് ലോവർ പ്രൈമറി ഏ ഇനി യു പി സ്കൂളാണെങ്കിലോ അൽ മുതവസ്സിത ഏ പിന്നെയോ ഹൈസ്കൂൾ ആണെങ്കിലോ അസാനവിയ ഉം അങ്ങനെയാണ് അതിന്റെ ഇത് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് കേട്ടോ നിങ്ങൾ വേറൊരു കത്ത് എഴുതുമ്പോൾ അങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത് തഹിയതൻ തയ്യബത്തൻ മുബാറക്കത്തൻ ബുദ്ധു ഇത് എന്താണ് എന്താണ് അഭിവാദ്യങ്ങൾ അല്ലെങ്കിൽ നല്ല സ്നേഹമായ അന്വേഷണങ്ങൾ ക്ഷേമങ്ങൾ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം ഓക്കെ തഹ്യതൻ തയ്യബത്തൻ മുബാറക്കത്തൻ ബുദ്ധു നമ്മൾ അസ്സാം വലൈക്കും എന്നൊക്കെ പറയില്ലേ അതുപോലെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇത് ഏത് കത്തിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തഹയ്യത്തൻ തൊയീപത്തൻ നല്ല അഭിവാദ്യങ്ങൾ അല്ലെങ്കിൽ ക്ഷേമ ഐശ്വര്യങ്ങൾ നേരുന്നു എന്ന അർത്ഥത്തിലൊക്കെയാണ് കേട്ടോ ക്ഷേമം എന്ന് പറഞ്ഞാൽ സുഖം എന്നിട്ട് അക്തു ബുഹാദ് അൽ ഖിതാബ് അപ്പം ഇതാരാണ് എഴുതുന്നത് ആരെഴുതുന്നത് അബു ലീന ലീനയുടെ ഉപ്പയാണ് അല്ലേ അക് ബുഹാദ് അൽ ഖിതാബ് അക്തുബു ഞാൻ എഴുതുന്നു ഹാദൽ ഖിതാബ് ഈ കത്ത് ഞാൻ എഴുതുന്നത് മിനൽ മുസ്തഷ്ഫ മിൻ മുസ്തൽ മുസ്തഷ നമ്മള് ആശുപത്രി എന്നാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് അപ്പൊ ലീനയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടല്ലേ എന്താണ് നോക്കാം ഈ ലീന എൻ്റെ മകൾ ലീന മുസാബത്തുൻ മുസാബത്തുൻ ബാധിതയാണ് ബാധിച്ചിരിക്കുകയാണ് ബിമറദിയ വൃക്കരോഗം കുലിയ വൃക്കരോഗം ബാധിച്ചിരിക്കുകയാണ് ഉദ്ഖിലത്ത്സ് അവളെ അഡ്മിറ്റ് ചെയ്തു ഫിൽ മുസ്തഷ്ഫ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് കബില ഹുസ്ബു ഒരാഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പ് അവളെ ആശുപത്രിയിൽ കൊണ്ടുവന്നതാണ് വഹിയൽ ആൻ അവളിപ്പോൾ വിവാഹതത്തിൽ അയ്യനായ വിവാഹതത്തിൽ അയനായ അവൾ അൽ അൽമുക്കസ്സഫ ഐ സി യുയിലാണ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് അതൊറ്റ വാക്കാണ് മക്കളത് പഠിച്ചുവെക്കണം വഹിദത്തിൽ മുഖ ഐ സിയുലാണ് അവളിപ്പോൾ ഉള്ളത് അതുകൊണ്ട് ലിസ അതിനാൽ അർജു മിൻകും അർജു മിൻകും ഞാൻ ആഗ്രഹിക്കുന്നു മിൻകും മൻഹിഹ അവൾക്ക് അനുവദിക്കണമെന്ന് ദയവ് ചെയ്ത് അനുവദിക്കണമെന്ന് അത് ലിയും അനുവദിക്കണം ഹത്തിഫ അവൾക്ക് രോഗം ശമനമാകുന്നത് വരെ രോഗം ശമനം പൂർത്തിയാകുന്നത് വരെ അല്ലെങ്കിൽ രോഗം വരെ അവൾക്ക് ലീവ് അനുവദിക്കണമെന്ന് ഞാൻ താൽപ്പര്യപ്പെടുന്നു എന്നാണ് ഒപ്പ എഴുതിയിട്ടുള്ളത് അൽമുഖലിസ് രാജു അൽ ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ സിൻസിയർലി രാജു ആരാത് അബുലീന ലീനയുടെ ഉപ്പ ലീനയുടെ അച്ഛൻ ശാന്തി ഭവൻ അത് സ്ഥലപ്പേർ നൽകിയിരിക്കുകയാണ് അൽ മക്കാൻ കാലിക്കൂത്ത്സ് അ താരീഖ് ഡേറ്റ് സ്ഥലവും ഡേറ്റും കൂടി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ലീവ് ലെറ്റർ ആണ് അല്ലേ ഒരു അറബിയിലൊരു ലീവ് ലെറ്റർ നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ് അപ്പോൾ ലീനിയുടെ കാര്യത്തിലാണ് ഇവിടെ ലീവ് ലെറ്റർ തയ്യാറാക്കിയത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉപ്പ് എഴുതുന്നത് പോലെ ഒരു ലീവ് ലെറ്റർ എഴുതണം അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ബാധിച്ചു എന്ന് എഴുതണം ഓക്കെ ജസ്റ്റ് നമ്മൾ രോഗം ബാധിച്ചു എന്ന് വിചാരിക്കുമെന്ന് വേണ്ട കേട്ടോ അപ്പം നമ്മൾ അത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത് ഞാൻ കുറച്ച് രോഗങ്ങളുടെ പേര് ഇവിടെ നൽകാം ണ്ടോ ഇത് കണ്ടോ ഹുക്കാം സുതാ ഇർഖാൻ സർത്താൻ ഇത് നിങ്ങളുടെ ബുക്ക് പുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ പേജിലുണ്ട് നോക്കിയാൽ കിട്ടും അലമുസ്സിൻ ജുദിരി ഇസ്ഹാൽ വൈറിളക്കം അലമുൽ ബച്ചൻ മർലുഖർജം ഹസാസിയ ഇൽതിഹാബ് വറം അമ്രിയ എന്നൊക്കെ ഓരോ രോഗങ്ങളുടെ പേരുകളാണ് കേട്ടോ പിന്നെ തെറഫ് ഉൽ അസ്മാ അൽ അമ്രാദ് ഇത് പുസ്തകത്തിലുള്ളതാണ് നിങ്ങൾ നോക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ആ നിങ്ങൾ ഇവിടെ രോഗത്തിൽ പറയേണ്ട കാര്യത്ത് ഈ അവിടെ ഏതെങ്കിലും രോഗം ചേർക്കുക എങ്ങനെ ഇപ്പൊ നിങ്ങളുടെ സിയാദത്ത് മുറബിസഫ് അൽ മദ്രസദുൽ ഹുഖൂമിയ ഇപ്പൊ നിങ്ങളുടെ യു പി സ്കൂളാണെങ്കിൽ അൽ വസിത പിന്നെ സ്ഥലപ്പേര് പിന്നെ ഇത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും പിന്നെ ഹൈ സ്കൂൾ ആണെങ്കിൽ അൽമദ്രസുൽ ഖൂമിയ സാനവിയ എന്ന് എഴുതുക എന്നിട്ട് അക്തുബാദ് അൽ ഹതാബ് മിനൽ മുസ്തഷ ആശുപത്രി എന്നാണ് എഴുതുന്നത് നിങ്ങൾ വേണമെങ്കിൽ ഇത് മാറ്റിക്കോ മിനൽ ബൈത്ത്ന്നോ വീട്ടിൽ നിന്നോ എന്തു വേണമെങ്കിലും എഴുതാം എന്നിട്ട് ഇബിനത്തീ ഇബിനത്തി ഇത് മകളാണ് അപ്പം നിങ്ങൾ ഗേൾസ് ആണെങ്കിൽ എന്ന് എഴുതും ബോയ്സ് ആണെങ്കിൽ എന്ത് എഴുതും ഇബിനി എന്ന് എഴുതണം എന്താണ് ഇബിനി എന്ന് എഴുതണം ഇബിനി എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ പേര് മുസാബത്തുൻ ഗേൾസ് ആണെങ്കിൽ മോനസ് ആണെങ്കിൽ മുസാബത്തുൻ എന്നാണ് കേട്ടോ ഇനി ബോയ്സ് ആണ് ഇത് എഴുതുന്നെങ്കിലോ മുസാബുൻ മുബുൻ എന്നിവരോളൂ കേട്ടോ മുസാബുൻ കുലിയ ഇവിടെ ഈ രോഗം നിങ്ങൾക്ക് ബിമാറദ ബിമാറദ ഇവിടെ കാണിച്ചില്ലേ സാറ് അതുപോലെ ഏതെങ്കിലും എഴുതണം എന്നിട്ട് ഇവിടെ ലീനയെ അഡ്മിറ്റ് എന്നാണ് അപ്പൊ നിങ്ങള് ബോയ്സ് ആണെങ്കിൽ എങ്ങനെ വരും എന്നവരുള്ളൂ കേട്ടോ ഉദഖിലുസ്ബു വഹിയ ഇവിടെ ലീന ആയതുകൊണ്ട് ഹിയ വന്നു ഇവിടെ ബോയ്സ് ആണെങ്കിലോ മുതക്കറാണെങ്കിൽ ഹുവാന്നാകും ബഹു അൽ ആൻഫി വഹദനായൽ മു അർജുമിൻഖും ഇവിടെ ഗേൾസ് ലീനിയായതുകൊണ്ട് ഹാ എന്ന് വന്നു ബോയ്സ് ആണെങ്കിൽ ലിമൻ ഹി എന്ന് വരും അൽ ലിജാസ് ഹത്തായ അതങ്ങ് തന്നെ എഴുതാനുള്ളൂ അത്രയും എഴുതിയിട്ട് പിന്നെ അൽ മുഹലിസ് നിങ്ങളുടെ ഉപ്പയുടെ പേര് അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് എഴുതുക സ്ഥലം എഴുതുക ഇവിടെ നിങ്ങളുടെ സ്ഥലം എഴുതുക നിങ്ങളുടെ ഡേറ്റ് എഴുതുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ലീവ് ലെറ്റർ തയ്യാറാക്കി നോക്കണം ഇൻഷാല്ല അത് നിങ്ങളുടെ ടീച്ചർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിയുകയാണ് ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം അതുവരെ എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു